ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പട്ടത്തുള്ള ഓഫീസിന് മുൻപിലാണ്, അതായത് ഹെഡ് ഓഫീസിന് മുൻപിലാണ്. ഇവിടെ കണ്ടിട്ടുള്ള അത് യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനാണ്. അതായത് ഇവിടെ ഫ്രണ്ടിൽ ഈ റോഡിൻ്റെ സൈഡിലായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് കൂടുതലായിട്ട് ഇരുചക്ര വാഹനങ്ങളാണ്, രണ്ട് സൈഡിലായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വാഹനം പാർക്ക് ചെയ്തിട്ട് വളരെ അപകടം പിടിച്ചിട്ടുള്ള രീതിയിലാണ്. കാരണം അത് അവർ പാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ്. അതായത് ഈ സിഗ്നൽ കഴിഞ്ഞ് വരുന്നിടത്താണ് ഈ ബസ് സ്റ്റോപ്പ്. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ വരുന്ന ബസ്സുകൾ, അതായത് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ബസ്സുകൾ, അവിടെ തന്നെയാണ് യാത്രക്കാരും ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ ബസ് നിർത്തുമ്പോൾ, അതായത് ഈ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ള കാരണം ബസ്സിന് നിർത്താൻ സാധിക്കുന്നില്ല. നിർത്താൻ കഴിയുന്നുണ്ട്, പക്ഷേ അത് ഇച്ചിരി കൂടെ റോഡിൻ്റെ നടുക്കിലോട്ടായിട്ടാണ് ഇവിടെ വരുന്നുള്ള കെ എസ് ആർ ടി സി ആയാലും അതുപോലെ തന്നെ മറ്റ് പ്രൈവറ്റ് ബസ്സുകളൊക്കെ നിർത്തുന്നത്. അപ്പോൾ യാത്രക്കാരെന്താ ചെയ്യുന്നത്? റോഡിലോട്ട് ഓടിക്കയറി ബസ്സിൽ കയറേണ്ട അവസ്ഥയാണ്. അത് കുറേ നേരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. റോഡിൻ്റെ നടുക്കായിട്ടാണ് ഏകദേശം ബസ് നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ യാത്രക്കാരപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് കൂട്ടത്തോട് കൂടിയിട്ട് റോഡിൻ്റെ നടുക്കിലോട്ട് ഓടിയിട്ട് അവിടെ നിന്ന് ബസ് കയറേണ്ട അവസ്ഥയാണ്. ഇത് വളരെ അപകടം പിടിച്ചിട്ടുള്ള രീതിയാണ്. കാരണം ബസ്സിനെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ബസ് സ്റ്റോപ്പിൻ്റെ ഫ്രണ്ടിലുള്ള ഈ സ്ഥലം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ നിർത്താതെ കുറച്ചുകൂടി റോഡിലോട്ട് നീക്കിയിടുമ്പോൾ അത് പെട്ടെന്ന് പുറകിൽ നിന്ന് വല്ല വാഹനങ്ങൾ വരുമ്പോൾ അത് യാത്രക്കാർക്കും അവർക്കും അപകടമാണ്, അതുപോലെ തന്നെ ബസ്സിനും. പിന്നെ പുറകിൽ വരുന്നത് ഈ സിഗ്നൽ കഴിഞ്ഞിട്ടാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ സിഗ്നൽ കഴിഞ്ഞ് വരുമ്പോൾ ഈ ബസ് ഇതുപോലെ നടുക്ക് നിർത്തുമ്പോൾ പുറകിൽ വരുന്ന വണ്ടികൾ കാരണം അവിടെ ബ്ലോക്ക് ആവുകയാണ് കൂടുതലായിട്ടും. അപ്പോൾ ഇത് ഇവിടെ പൈസ പിരിച്ചിട്ടൊക്കെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. പക്ഷേ അതൊരു തെറ്റായ നടപടിയാണ്. കാരണം ഒന്നെങ്കിൽ വേറെ സ്ഥലം, ഇത്രയും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേറെ ഏതെങ്കിലും സ്ഥലം കണ്ടെത്താനുള്ള നടപടി അധികൃതർ സ്വീകരിക്കുക, അല്ലെങ്കിൽ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിൽ എണ്ണം കുറച്ച് കുറയ്ക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബസ്സുകൾ വരുമ്പോൾ അവർക്ക് നിർത്താൻ സാധിക്കാതെ വരും. അപ്പോൾ കുറച്ചുകൂടി നടുക്കോട്ടായിട്ട് നിർത്തേണ്ടി വരും. അപ്പോൾ ഈ യാത്രക്കാർക്ക് ഓടി അതിൽ കയറേണ്ടി വരും. മാത്രമല്ല അതുകൊണ്ട് നടന്നു പോകുന്ന വഴിയാത്രക്കാർക്ക് അതും ഇത്തരത്തിൽ ബൈക്കുകൾ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ നിർത്തിയിട്ടുള്ളത് ഇതുകൂടെ നടന്നു പോകുന്ന യാത്രക്കാർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അല്ലെങ്കിൽ ഇത് നടക്കുന്നവർക്കും ബസ് യാത്ര ചെയ്യുന്നവർക്കും ബസ് ഡ്രൈവേഴ്സിന് വണ്ടി നിർത്താൻ പറ്റാതെ വളരെ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് നമുക്കിവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്.